ഹലോ ഹായ് കുറേ നേരം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് വന്നിട്ടുള്ളൂ. എനിക്ക് നല്ല വിശപ്പ്. നമുക്ക് ആദ്യം തന്നെ കഴിച്ചിട്ട് ചേച്ചി ചേച്ചി എന്താ കഴിക്കാനുള്ളത്? ദോശ, ചപ്പാത്തി, പൊറോട്ട, വെജിറ്റബിൾ കറി ഉണ്ട്. ലക്ഷ്മിക്ക് എന്താ വേണ്ടേ? ഞാൻ വെജാണ്, അപ്പൊ ഞാൻ ദോശയും ഐ ല ഫ്രൈ ഉണ്ട്, കൊഴിയാല, ചാല, ചൂര ഉണ്ട്. ഐ ല ഫ്രൈയും ചപ്പാത്തി. എപ്പോഴും ഫിഷ് ഫ്രൈ ആണ് ഓർഡർ ചെയ്യണേ. ഫിഷ് കറി ഇഷ്ടല്ലേ? ഫിഷ് കറി എനിക്ക് ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടം. കറി ഭയങ്കര വല്ലപ്പോഴും ഒക്കെ, പക്ഷേ ആരോഗ്യത്തിന് അത്രയും നല്ലതല്ല ഫിഷ് ഫ്രൈ. ഹെൽത്തി അല്ല എല്ലാരും പറയും, പക്ഷെ എന്തോ നമുക്ക് ഫ്രൈയോട് കൂടുതലൊരു ഇത്. പക്ഷേ പ്രശ്നമാണല്ലേ, ഡീപ് ഓയിൽ ഫ്രൈ എന്താണെങ്കിലും, അത് ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും എല്ലാം ദോഷവശങ്ങളുണ്ട്. കാര്യം ഒരുപാട് അൺഹെൽത്തി ഫാറ്റ് അതിൽ വരുന്നുണ്ട്. ആ എണ്ണ ചെല്ലുമ്പോൾ ആ ഫിഷിൻ്റെ നല്ലതിനേക്കാളും കൂടുതൽ ആക്ച്വലി കാലറീസ് കിട്ടുന്നു. വീണ്ടും തടി കൂടുതലല്ലേ? തടി ഇപ്പം നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്, ബാഡ് കൊളസ്ട്രോൾ. അപ്പോൾ ആഴ്ച വലിയ കൊതിയാണ് ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം ഫിഷ് ഫ്രൈ കഴിച്ചിട്ട് ബാക്കി ഫിഷ് കറി. ഫിഷ് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഞാൻ വേറെ കാര്യം, ഈ ചില ഫിഷിന് കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഏതൊക്കെ മീനാണ് നമുക്കിങ്ങനെ ഒഴിവാക്കേണ്ട മീൻ? ഇല്ല ഇല്ല, ഒരു ഫിഷും കൊളസ്ട്രോൾ ലെവൽ കൂട്ടൂല. ഫിഷിലെ ഒമേഗയാണ് ഏറ്റവും കൂടുതൽ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഹാർട്ടിനും നെർവസ് സിസ്റ്റത്തിനും ഒക്കെ. പിന്നെ ഒരു എന്താ പറയുക, ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടി ഒന്നും ഫിഷിനില്ല. അതെനിക്ക് തോന്നുന്നൊരു മിസ്കൺസെപ്ഷൻ ആണ്. താങ്ക് യു. ഫിഷിലെ പിന്നെ നമുക്ക് കൊളസ്ട്രോൾ ആവശ്യമില്ലാണ്. നമ്മുടെ സെല്ലിൻ്റെയും നമ്മുടെ ഹോർമോൺസും വൈറ്റമിൻ ഡി അബ്സോർപ്ഷനും എല്ലാം കൊളസ്ട്രോൾ വേണം. മീൻ കഴിച്ചു പറഞ്ഞ് നമ്മുടെ ഡയറ്ററി എന്താണ്, ഫിഷ് കഴിക്കുന്ന ഒരു സാധനമാണ്, ഭക്ഷണമാണ്, അതുകൊണ്ട് കൊളസ്ട്രോൾ കൂടില്ല. അതിപ്പം ഷെൽ ഫിഷ് കഴിച്ചാൽ ഇപ്പം കൊഞ്ചാണെങ്കിലും കണവൻ ഒന്നും കൂടില്ല. ഇനി അഥവാ കൂടിയാൽ തന്നെ അത് വളരെ എന്താ പറയുക, വളരെ കുറവാണ്. അതിൻ്റെ നല്ല വശങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നെഗറ്റീവ് അല്ല. ഞാനേ ഈ ഒരു കാര്യം കേട്ടേക്കുന്നത്, ഈ ഗർഭിണികൾ ചില മീൻ കഴിക്കാൻ പാടില്ലെന്ന് കേട്ടിരുന്നു. അത് ശരിയാണ്. കാര്യം മെർക്കുറി അടങ്ങിയിട്ടുള്ള മീൻ, അതായത് ഇപ്പോൾ ചൂര, ഷാർക്ക്, അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ല കാര്യം. അത് കുട്ടിക്ക് എന്താ പറയുക, ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, പിന്നെ ഹിയറിങ് സ്പീച്ച് അതൊക്കെ ഡിഫക്റ്റീവ് ആവാം എന്നുള്ളത്. അതുകൊണ്ട് മെർക്കുറി അടങ്ങിയിട്ടുള്ള ഫിഷ് പ്രഗ്നൻ്റ് വിമൻ കഴിക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. ഈ അമോണിയ ഒരു പ്രശ്നമാണല്ലേ ഈ മീനിലൊക്കെ വരുന്നത്. നമ്മൾ എല്ലാ ദിവസവും വാർത്ത ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻസ്പെക്ഷൻ വരും, അമോണിയുള്ള മീൻ പിടിക്കുന്നൊക്കെ സ്ഥിരം കേൾക്കാറുണ്ട്. റെഫ്രിജറേറ്റ് ചെയ്താലേ മീൻ ഫ്രഷ് ആയിട്ട് ഇരിക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം 5°C അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഒരു ഇത്. അപ്പം അത് ചെയ്യാതെ ഈ ഫോർമാലിൻ, അമോണിയ എന്നൊക്കെ പറയുന്നത് അതിൽ ഇടുമ്പോൾ അത് ദിവസങ്ങളോളം റെഫ്രിജറേഷൻ ഇല്ലെങ്കിലും ഫ്രഷ് ആയിട്ടിരിക്കും. അത് ഭയങ്കര ദോഷങ്ങളാണ് എന്ന് വെച്ചാൽ സിവിയർ ടോക്സിസിറ്റിയാണ്. നമ്മുടെ ബ്രെയിന്, കിഡ്നി, ലിവർ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അല്ലെ, അപ്പൊ നമ്മളെ ഈ ആഴ്ചയിൽ എത്ര തവണ ഈ ഫിഷ് യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടായി? എല്ലാ ദിവസവും കഴിച്ചോളൂ, മോഡറേറ്റ്ലി കഴിക്കൂ. ഉച്ചയ്ക്ക് ചോറിൻ്റെയും ബാക്കി പച്ചക്കറികളുടെയും കൂടെ ഒരു ഭാഗമായിട്ട് രണ്ട് കഷ്ണം മീൻ കഴിച്ചാൽ വെരി ഹെൽത്തി. ഒന്നും കൂടുതൽ വേണ്ടാന്നേ ഉള്ളൂ. എന്നും വർത്തം കഴിക്കണ്ട ഇതുപോലെ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒരു ഹെൽത്തി ഡയറ്റിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. വെരി ഗുഡ്.